ഹായ്, ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഒരു കിഡ്ലൻ തണ്ണിമത്തൻ ജ്യൂസാണ്. നമ്മുടെ ഈ ചൂടുകാലത്തൊക്കെ കഴിക്കാൻ പറ്റിയ, എന്നാൽ പെട്ടെന്ന് തന്നെ റെഡിയാക്കാവുന്ന ഒരു തണ്ണിമത്തൻ ജ്യൂസാണ്. അപ്പോൾ ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുക എന്നാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോണത്. വളരെ ടേസ്റ്റിയാണ്, എന്നാൽ ഉണ്ടാക്കിയെടുക്കാൻ വളരെ എളുപ്പമാണ്. ഇതിനു വേണ്ടി ഞാൻ തണ്ണിമത്തൻ കഷ്ണങ്ങളാക്കി മുറിച്ച് വെച്ചിട്ടുണ്ട്. കുരുവെല്ലാം കളഞ്ഞിട്ടാണ് എടുത്തു വെച്ചിട്ടുള്ളത്. എന്നാൽ പിന്നെ നമുക്ക് ജ്യൂസാക്കിയിട്ട് അരിച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചു. ഇനി അതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി അതിലേക്ക് തേങ്ങാവെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഒരു തേങ്ങയുടെ വെള്ളം കംപ്ലീറ്റ് ആയിട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. കരിക്കല്ല കേട്ടോ, നമ്മൾ സാധാരണ നമ്മൾ വീട്ടിൽ ഉപയോഗിക്കുന്ന തേങ്ങ പൊട്ടിച്ച് അതിൻ്റെ വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഒരു തേങ്ങയുടെ വെള്ളം ഫുള്ളായിട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ചെറുനാരങ്ങയുടെ കഷ്ണം, മുഴുവനായിട്ട് വേണ്ട, ഒരു ചെറുനാരങ്ങയുടെ കഷ്ണം അത് പിഴിഞ്ഞൊഴിച്ചു കൊടുക്കുന്നുണ്ട്. ശരിക്കൊരു ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ടേസ്റ്റ് കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് ഇതിൽ ചെറുനാരങ്ങ കൂടി ചേർക്കുന്നത്. പിന്നെ നമ്മൾ ആവശ്യത്തിനുള്ള പഞ്ചസാര, ഞാൻ 2 വലിയ ഗ്ലാസ് ജ്യൂസിന് 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ചേർത്തിട്ടുള്ളത്. പിന്നെ ഈ വാട്ടർമെലോൺ ശരിക്കും നല്ല മധുരം ഉണ്ടാവുമല്ലോ, അപ്പോൾ അത്രയും മതി. പഞ്ചസാര ഒരുപാട് വേണ്ട. ഇപ്പോൾ ഇതാ ഞാൻ അടിച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. നന്നായിട്ട് അരയണം എന്നില്ല, ചെറിയ ചെറിയ പീസസ് അതിലിങ്ങനെ കിടക്കത്തക്ക രീതിയിൽ വേണം നമ്മൾ അടിച്ചെടുക്കാൻ. ഈ ചൂടുകാലത്തൊക്കെ നല്ല റിഫ്രഷിംഗ് ആയിട്ടുള്ളൊരു ഡ്രിങ്കാണ്. നിങ്ങളും തന്നെ വാട്ടർമെലോൺ കിട്ടുമ്പോൾ ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക് യു.